Hi children, Malayala Nadu enna nammada paadavagam ellavarum thanne padichu ennu karudunnu ellavarum thanne njan thanna padana pravartanangal ella activities cheyidittundu ennu vishwasikkunnu nammal endellam thannu kazhinja classukalilayittu nammal pudhiya padangal kure pudhiya padangal parichayappettu adinte artham padichu pinneedu nammal paadavagavumayi bandhappettirulla question answers ezhuthi alle nammal moonu question answers aanu thannirunnathu adellavarum thanne ezhuthi padichittundavum ennu karudunnu അതിനു ശേഷം വരികൾ കണ്ടെത്തി എഴുതുക എന്ന ഒരു പ്രവർത്തനം പഠിച്ചു അല്ലേ എല്ലാവരും ഇതെല്ലാം നോട്ട് ബുക്കുകളിൽ എഴുതുകയും പഠിച്ചിട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ടാകും അതിനു ശേഷം നമ്മൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ കുറച്ച് പഠന പ്രവർത്തനങ്ങൾ കൂടി ഒരു മൂന്ന് പ്രവർത്തനങ്ങൾ കൂടി ബാക്കിയുണ്ട് ചെറിയൊരു ചാപ്റ്ററാണിത് അല്ലേ അപ്പോൾ അതുകൂടി നമുക്ക് ഇന്ന് എടുക്കാം ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പ്രവർത്തനം 4 ആക്ടിവിറ്റി 4ലേക്കാണ് കടക്കുന്നത് നാട് എന്ന പദം ചേർത്ത് എഴുതാനാണ് നമുക്ക് പഠിക്കാനുള്ളത് നാട് എന്ന പദം ഞങ്ങളുടെ പേജ് നമ്പർ 9 എടുത്താൽ നിങ്ങൾക്ക് കാണാം പേജ് നമ്പർ 9ൽ നാട് ചേർത്ത് എഴുതുക നാട് എന്ന പദം ചേർത്ത് എഴുതാനായിട്ട് കാണാം നമുക്ക് ഇവിടെ നോക്കാം നോക്കൂ നാട് ചേർത്ത് എഴുതുക മല എന്ന പദത്തിനോട് നാട് എന്ന് ചേരുമ്പോൾ എന്താകുന്നു മലനാട് മല എന്ന പദത്തിനോട് നാട് എന്ന പദം ചേരുമ്പോൾ മലനാട് അല്ലേ ഇനി നോക്കൂ മാവേലി എന്ന പദത്തിനോട് നാട് എന്ന് ചേരുമ്പോൾ എന്താകും ഒന്ന് ഓർത്ത് പറഞ്ഞേ ഒന്ന് നോക്കിക്കേ മാവേലി എന്ന പദത്തിനോട് നാട് എന്ന് ചേരുമ്പോൾ എന്താകും മാവേലി നാട് അല്ലേ മാവേലി നാട് ഇനി അടുത്തത് മലയാള എന്ന പദത്തിനോട് നാട് എന്ന് ചേരുമ്പോൾ എന്താകും മലയാള നാട് മലയാള നാട് മലയാള എന്ന പദത്തിനോട് നാട് എന്ന പദം ചേരുമ്പോൾ മലയാള നാട് എന്നാകുന്നു ഇനി അടുത്തതായിട്ട് നമ്മുടെ എന്ന പദത്തിനോട് നാട് എന്ന് ചേരുമ്പോൾ നമ്മുടെ നാട് നമ്മുടെ എന്ന പദത്തിനോട് കൂടെ നാട് എന്ന പദം ചേരുമ്പോൾ നമ്മുടെ നാട് നമുക്കിവിടെ എഴുതാം അല്ലേ നമ്മുടെ നാട് നമുക്കൊന്ന് ആദ്യം മുതൽ നോക്കാം മല എന്ന പദത്തിനോട് നാട് എന്ന് ചേരുമ്പോൾ മലനാട് മാവേലി എന്ന പദത്തിനോട് നാട് എന്ന് ചേരുമ്പോൾ മാവേലി നാട് മലയാള എന്ന പദത്തിനോട് നാട് എന്ന് ചേരുമ്പോൾ മലയാള നാട് നമ്മുടെ എന്ന പദത്തിനോട് കൂടി നാട് എന്ന് ചേരുമ്പോൾ നമ്മുടെ നാട് എല്ലാവരും ഇത് ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ചെയ്യുക ടെക്സ്റ്റ് ബുക്കിൽ ഇതിനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് നിങ്ങൾക്കറിയാം കോളങ്ങൾ വിട്ടു തന്നിരിക്കുന്നതായിട്ട് കാണാം അവിടെ നിങ്ങൾ ചേർത്ത് എഴുതി വെക്കുക നോട്ട്ബുക്കിൽ എഴുതേണ്ടതില്ല അടുത്ത നമ്മുടെ പ്രവർത്തനം പൂരിപ്പിക്കുക എന്നതാണ് പൂരിപ്പിക്കുക എന്നതാണ് ആക്ടിവിറ്റി 5 വരുന്നത് പൂരിപ്പിക്കുക എന്നതാണ് നമുക്ക് നോക്കാം അല്ലേ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ കാണാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മൾ പഠിച്ച പാഠഭാഗമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും പൂരിപ്പിക്കുക നോക്കാം നമുക്ക് നന്മകൾ നിറയും എന്താണ് നന്മകൾ നിറയുന്നത് നന്മകൾ നിറയും ഡാഷ് നന്മകൾ നിറയും മലയാളം അപ്പോൾ എല്ലാവരും എഴുതിക്കോളൂ മലയാളം നന്മകൾ നിറയും മലയാളം ഇനി പൂവുകൾ അണിയും മലയാള നാട്ടിൽ തന്നെയാണ് അല്ലേ പൂവുകൾ അണിയുന്നത് അപ്പോൾ പൂവുകൾ അണിയും മലയാളം എല്ലാവരും എഴുതുക മലയാളം ഇനി ഇവിടെ തന്നിട്ടില്ല ഡാഷ് നിൽക്കും ഡാഷ് എന്താണത് ഡാഷ് നിൽക്കും ഡാഷ് ചിരിച്ചു നിൽക്കും മലയാളം എന്നാണ് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളത് അപ്പം നമുക്കിവിടെ എഴുതാം ചിരിച്ചു നിൽക്കും മലയാളം മലയാള നാടിൻ്റെ പ്രത്യേകതകളാണ് അല്ലേ എല്ലാം ചിരിച്ചു നിൽക്കും മലയാളം അടുത്തത് നോക്കൂ ഡാഷ് പകരും മലയാളം എന്താണ് ഉള്ളകം പകരും മലയാളം ഉള്ളകം നിങ്ങൾ ആ വരികൾ ഓരോന്നായി ഓർത്തെടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് കിട്ടും ഉള്ളകം പകരും മലയാളം ഉള്ളകം പകരും മലയാളം അടുത്തത് രണ്ട് ഡാഷ് ഒരുമിച്ച് തന്നിട്ടുണ്ട് മലയാളം ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്വന്തമായി ഉണ്ടാക്കി എഴുതാവുന്നതാണ് തനിയെ എഴുതാവുന്നതാണ് അപ്പം ഞാനിവിടെ എന്ത് കൊടുക്കുന്നു നമ്മുടെ നാടീ മലയാളം എന്ന് ചേർക്കുന്നു നമുക്ക് നോക്കാം നമ്മുടെ നാടീ മലയാളം ആദ്യം മുതൽ ഒന്നുകൂടി നോക്കാം നന്മകൾ നിറയും മലയാളം പൂവുകൾ അണിയും മലയാളം ചിരിച്ചു നിൽക്കും
മലയാളം ഉലകം പകരും മലയാളം നമ്മുടെ നാടി മലയാളം അപ്പ മലയാള നാടിന്റെ നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകതകളാണ് ഓരോ വരിയിലും ഡാഷ് ആയിട്ട് നിങ്ങൾക്ക് അത് ആ വിട്ട ഭാഗം നിങ്ങൾ പൂരിപ്പിച്ച് എഴുതേണ്ടതാണ് ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രം ഫിൽ അപ്പ് ചെയ്യുക എല്ലാവരും തന്നെ എഴുതി നന്നായി വൃത്തിയായി എഴുതി റെഡിയാക്കി വെക്കുക ഇനി ഒരു പ്രവർത്തനം കൂടി നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് വരുന്നുണ്ട് ആറാമത്തെ പ്രവർത്തനം ചൊല്ലി രസിക്കാം ചൊല്ലി രസിക്കാം ഇത് നിങ്ങൾ നന്നായി ചൊല്ലി പഠിച്ചാൽ മാത്രം മതി വീട്ടിൽ നിന്നും വേറൊന്നും വേണ്ട വരികളൊന്നും കൂടുതലായിട്ട് കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നന്നായി ചൊല്ലി രസിക്കാം ചൊല്ലി രസിക്കുക ഞാനൊന്ന് ചൊല്ലാം പൊന്നോണത്തിൻ നാടേത് പൂക്കൾ ചിരിക്കും മലയാളം വഞ്ചിപ്പാട്ടിൻ നാടേത് തുഞ്ചൻ പുകഴും മലയാളം നന്മകൾ നിറയും നാടേത് നമ്മുടെ നാടി മലയാളം എന്താണ് പറഞ്ഞേക്കുന്നത് പൊന്നോണത്തിൻ നാടേത് പൂക്കൾ ചിരിക്കും മലയാളം വഞ്ചിപ്പാട്ടിൻ നാടേത് തുഞ്ചൻ പുകഴും മലയാളം നന്മകൾ നിറയും നാടേത് നമ്മുടെ നാടി മലയാളം പൊന്നോണത്തിൻ്റെ നാട് ഏതാണെന്നാണ് ചോദിക്കുന്നത് ഏതാണ് പൂക്കൾ ചിരിക്കും മലയാളം അല്ലേ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മലയാള നാടാണ് ഏത് പൊന്നോണത്തിൻ്റെ നാടായിട്ട് വരുന്നത് ഇനിയോ തുഞ്ചൻ പുകഴും നാടേത് ഏതാണ് തുഞ്ചൻ പുകഴും മലയാളം അല്ലേ വഞ്ചിപ്പാട്ടിൻ്റെ നാട് ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പറയണേ തുഞ്ചൻ പുകഴും മലയാളം വഞ്ചിപ്പാട്ടുകളൊക്കെ പാടുന്ന നാട് ഏതാണ് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചിരുന്ന ഈ മലയാള നാട് തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത് ഇനിയോ നന്മകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന നാട് ഏതാണ് നമ്മുടെ നാടി മലയാള നാട് നമ്മുടെ നാടി കേരള നാട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വരികൾ കണ്ടെത്തണമെന്നൊന്നുമില്ല എന്നാലും നിങ്ങൾ നന്നായി വായിച്ച് പഠിക്കുക ഈ പാഠം ഇതോടുകൂടി ഈ പാഠഭാഗം അവസാനിക്കുകയാണ് എല്ലാ പഠന പ്രവർത്തനങ്ങളും എല്ലാവരും നന്നായിട്ട് തന്നെ എഴുതുകയും പഠിക്കുകയും ചെയ്യുക അർത്ഥങ്ങളും പഠിക്കുക ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക ആക്ടിവിറ്റീസ് എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ നന്നായി എഴുതി രേഖപ്പെടുത്തുകയും പഠിക്കുകയും ചെയ്യുക ഓക്കെ എല്ലാവരും തന്നെ മനസ്സിലാക്കി എന്ന് കരുതുന്നു താങ്ക് യു നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ബൈ